പച്ചപ്പേരൊക്കെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു വാട്ടർഫാൾ ആണ്. ഇപ്പം നമ്മൾ മുറ്റത്ത് ഇത് എൻ്റെ ഒരു കുറച്ച് പനിക്കൂർക്കൽ കുറച്ച് പച്ചപ്പരുന്നൊക്കെ നിൽക്കുന്ന ഏരിയ കൊണ്ട് ഞാൻ വെച്ചേക്കുവാണ്. അപ്പോൾ നമുക്ക് കണക്ഷനൊക്കെ പിടിച്ചിരിക്കണം, അതാണ് ഇപ്പോൾ വെള്ളം ചാടാത്തത്. അപ്പോൾ അടിപൊളി സാധനമാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ തെർമോക്കോൾ നമ്മൾ എടുക്കുകയാണ്. അതിന് തെർമോക്കോളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ തെർമോക്കോൾ എടുത്ത് ഒരു 12 ഇഞ്ച് സ്ക്വയറിൽ നമ്മൾ എടുക്കുകയാണ്. അതെടുത്തതിന് ശേഷം കുറേ പീസുകൾ നമുക്ക് ആവശ്യമുണ്ട്. അതിന് ശേഷം നമുക്ക് ഫെവിക്കോളാണ് ആവശ്യം. അപ്പോൾ ഈ ഫെവിക്കോൾ എടുത്ത് സൈഡിൽ തൂത്ത് പീസിലും ചെറിയ പീസുകളിലും തൂത്ത് അത് സൈഡിൽ നമ്മൾ ചെറിയ 4 സൈഡിലും ഒട്ടിച്ച് പൊക്കിയെടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ചെറിയ കഷ്ണങ്ങളും വേസ്റ്റ് വന്നേക്കുന്ന ചെറിയ പീസുകളും ഇതെല്ലാം നമുക്ക് കൂട്ടിക്കൂട്ടി ഇതിൽ ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെ അത് ഒട്ടിച്ച് പൊക്കിയെടുക്കുകയാണ്. ഏകദേശം ഒരു പൊക്ക വായിക്കു കഴിയുമ്പം നമ്മൾ ഒരു നല്ല പീസുകൾ ഒട്ടിച്ച് അതിൽ നന്നായിട്ട് ഗമ്മ ആഡ് ചെയ്തിട്ട് നമ്മൾ താഴെ എടുത്ത 12 ഇഞ്ചിൻ്റെ ആണെങ്കിൽ അതിൻ്റെ നേരെ ഒരു പകുതിയോ അല്ലെങ്കിൽ ഒരു കാൽഭാഗമോ എടുത്ത് ആ ഒരു വീതിയിലുള്ള ഇതൊരു 6 ഇഞ്ച് ഉള്ള ഒരു കഷ്ണമാണ്. 6 ഇഞ്ച് നീളവും ഒരു 5 ഇഞ്ച് ഹൈറ്റുമുള്ള കഷ്ണമാണ്. അത് ഒട്ടിച്ച് അതിന് മുകളിലോട്ട് അപ്പോൾ നമ്മൾ ഒരു കുളം പോലെ എടുത്ത് അതിൻ്റെ അകത്തേക്ക് ഒരു സൈഡിലോട്ട് നീക്കി വെച്ചുകൊണ്ടാണ് ഒരു എൽ ഷേപ്പ് ഇതിൽ അത് ഒട്ടിച്ച് പൊക്കിയെടുക്കുകയാണ്. നമ്മളതും അതുപോലെ തന്നെ ചെറിയ പീസുകൾ വെച്ച് സൈഡൊക്കെ ഒട്ടിച്ച് അതിൻ്റെ മുകളിൽ മറ്റൊരു പീസ് ഒട്ടിച്ചു. അതിന് ശേഷം ഇതൊരു ഷേപ്പാക്കണം. ഇതിപ്പോൾ പല ആകൃതിയിലാണല്ലോ നമ്മൾ ഇത് ഒട്ടിച്ചേക്കണം. അപ്പോൾ ഒരു ഷേപ്പാക്കാൻ വേണ്ടി ഒരു മെഴുകുതിരി കത്തിച്ച് വളരെ അപകടമുണ്ട്. നല്ല ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാൻ. കാരണം തീ പിടിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ പിടിക്കും. അപ്പോൾ തീ പിടിക്കാണ്ട് ചെറു ചൂടിൽ അതൊന്ന് ഉരുക്കി 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 ഒരു പാറയുടെ മോഡലിലോട്ട് നമ്മളൊന്ന് ആക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെയാണ് ഇത് നമ്മൾ ചെയ്യുമ്പം ചെയ്ത് നോക്കുന്നവരെ ശ്രദ്ധിച്ച് ചെയ്യണം. കാരണം കയ്യാലും എഴുതി ഉരുകി വീഴാണ്ടിരിക്കണം. തെർമോക്കോളെ തീ പിടിക്കും, അത് ശ്രദ്ധിക്കണം. ഇത്ര ക്ലിയർ ആയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തു കഴിയുമ്പോൾ നമുക്കൊരു പാറയിൽ ഇങ്ങനെയുള്ള സംഭവമായിട്ട് നമുക്ക് കിട്ടും. ഇതാ ഇതുപോലെയാണ് കിട്ടുന്നത്. അതിൽ നമ്മൾ ഓസ് വെള്ളം ചാടിക്കാനുള്ള ഓസൊക്കെ ആദ്യമേ തന്നെ സെറ്റ് ചെയ്ത് റെഡിയാക്കുകയാണ്. ഇതുപോലെയാണ് നമ്മൾ ഓസ് റെഡിയാക്കിയത്. അപ്പം അടിയിലുമായി ഏറ്റവും ടോപ്പിലുമായി ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന മോട്ടർ. മോട്ടർ ചുമ്മാ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുകയാണ്. അതിനുശേഷം നമ്മൾ തുണി എടുത്ത് ചെറിയ ചെറിയ പീസുകളായിട്ട് നമ്മൾ വേസ്റ്റ് എന്തെങ്കിലും വേസ്റ്റ് തുണികളെടുത്ത് ചെറിയ ചെറിയ പീസുകളായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് സിമൻറ്റ് എടുത്ത് അതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് അത് ശരിക്കൊന്ന് ഒരു കുഴമ്പ് ഭാഗത്തിന് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു പരുവത്തിന് നമ്മൾ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളതിലേക്ക് ഈ തുണി ഇട്ട് മുക്കിയിട്ട് ഇതിനകത്ത് ഒട്ടിച്ചു കൊടുക്കണം. അകമാണ് നമ്മൾ ക്ലിയറായിട്ട് തുണി ചെയ്യുന്നത്. കാരണം ഇതിനകത്ത് വാട്ടർ ഒട്ടും ലീക്ക് വരാത്ത രീതിയിൽ നമ്മൾ ചെയ്യുകയാണ്. ഇതുപോലെ നന്നായിട്ട് ഒട്ടിച്ചിട്ട് അകത്ത് എല്ലാ സൈഡിലും അപ്പം 3 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം 3 സ്റ്റെപ്പിൽ നല്ല വൃത്തിയായിട്ട് നമ്മൾ അകം ശകലം പോലും ലീക്ക് വരാണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ്. ഏറ്റവും ടോപ്പിലും നമ്മളതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഷേപ്പ് വ്യത്യാസം അങ്ങനെ എന്തെങ്കിലും വെക്കണമെങ്കിൽ നമ്മൾ തെർമോക്കോൾ പീസുകൾ ആദ്യം തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ചുമടിച്ച് നിൽക്കുന്ന പോലെയോ തള്ളി നിൽക്കുന്ന പോലെയൊക്കെ എന്തെങ്കിലും ഒരു സംഭവം ചെയ്യണമെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾ ആദ്യം ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഉള്ളെല്ലാം ഏകദേശം ഒന്ന് റെഡിയായി. അല്പം അങ്ങോട്ടേ നമ്മൾ ഗ്രൗട്ടൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ പുറമാണ്, പുറം ഇതുപോലെ ഒരു പഴയ ബ്രഷ് ഉപയോഗിച്ച്, ഒരിക്കലും പുതിയ ബ്രഷ് ഒന്നും എടുത്ത് ഉപയോഗിക്കരുത്, പെട്ടെന്ന് പോവും. പഴയ ഒരു ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ ഈ ഗ്രൗട്ട് തേച്ച് പിടിപ്പിക്കുകയാണ്. ഇതുപോലെയാണ് നമ്മൾ തേച്ച് പിടിപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഏതാണ്ടൊരു ഇതേ രീതിയിൽ ഒരു പാറ ഷേപ്പ് കിട്ടും. പിന്നെ ഒരു 24 മണിക്കൂർ കഴിയുമ്പോൾ ഏകദേശം ഈ കണ്ടീഷനിലാണല്ലോ ഉണങ്ങി നല്ല സെറ്റായിട്ട് കിട്ടും. അതിനുശേഷം നമ്മളൊരു ചെറിയ ഒരു ഐസ്ക്രീമിൻ്റെ ഒരു ചെറിയ വേസ്റ്റ് ബൗൾ എടുത്ത് അതിലേക്ക് റെഡും ബ്ലാക്കും ഏകദേശം ഒന്ന് മിക്സ് ചെയ്ത് ഒരു ബ്രൗൺ ടച്ചിലോട്ട്, ഒരു പാറയുടെയൊക്കെ ഒരു ബ്രൗൺ ടച്ചിലോട്ട്, ബ്ലാക്കും അല്ല റെഡും അല്ലാത്തൊരു കളറിലോട്ട് നമ്മൾ കൊണ്ടുവരുവാണ്. ബ്രൗൺ ആണെന്ന് വെച്ചാൽ പക്ക ബ്രൗണും അല്ല, ആ ഒരു ഷേപ്പിൽ കൊണ്ടുവരുവാണ്. അതിനുശേഷം അത് നമ്മൾ ഫുള്ള് അതിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഇനാമൽ പെയിൻറ്റാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്.
ഇങ്ങനെ എല്ലാ വശങ്ങളും നമ്മൾ റെഡിയാക്കി നല്ല വൃത്തിയായിട്ടൊന്ന് ചെയ്ത് കൊടുക്കണം. ഇപ്പം എല്ലാ വശത്തും തന്നെയായി. അതിനുശേഷം നമ്മൾ വൈറ്റ് പെയിൻ്റ് എടുത്ത് ഇതിനകത്തൊന്ന് ഇടയ്ക്ക് ടച്ച് ചെയ്ത് കൊടുക്കണം. ടച്ച് ചെയ്തിട്ട് അതുമായിട്ടൊന്ന് ലയിപ്പിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഇതേ സെറ്റപ്പ് കിട്ടും. അപ്പോൾ ഒരു പാറയുടെ പീസുകൾ കറക്റ്റ് നാച്ചുറാലിറ്റി നമുക്ക് തോന്നിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഇനി ഇതൊരു 24 മണിക്കൂറോളം ഇരുന്ന് കഴിഞ്ഞാൽ ഇതും ഒന്ന് ഉണങ്ങിക്കിട്ടും. അതിനുശേഷം നമ്മൾ ആ മോട്ടർ എടുത്ത് അതിലൊന്ന് സെറ്റ് ചെയ്ത് നോക്കുകയാണ്. അതിനുശേഷം വെള്ളം ഒഴിച്ച് നമ്മൾ ട്രയൽ എന്ന രീതിയിൽ നോക്കുകയാണ്. കുഴപ്പമില്ല, സക്സസ് ആയി. അപ്പോൾ നമ്മൾ അതിനകത്ത് വേണ്ട കല്ലുകൾ സംഭവങ്ങളെല്ലാം പറക്കി വെക്കുകയാണ്. നാച്ചുറാലിറ്റിക്ക് വേണ്ടി നമ്മൾ ചെയ്യാവുന്ന ഇതുപോലത്തെ ചെറിയ ഇതുകൾ എല്ലാം നമ്മൾ ചെയ്യുകയാണ്. ഇത് നമ്മൾ പുറത്തൊക്കെ മുറ്റത്തൊക്കെ ചെയ്യുന്നെങ്കിൽ ഇത് അവിടെ നിന്നോളും, എങ്ങും പോവില്ല. അകത്ത് ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്ലാസ്റ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ഇത് തന്നെ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഇത് നമ്മൾ പറമ്പിൽ നിന്ന് എടുക്കുന്ന ഒരു പായലിൻ്റെ ഒരു വർഗത്തിൽപ്പെട്ട് മരത്തിലും ഒക്കെ ഉള്ളൊരു സാധനമാണ്. എടുത്തു എല്ലാം സെറ്റ് ചെയ്ത് ഇപ്പോൾ ഏകദേശം എന്തെയ്യും നമ്മുടെ പരിപാടികളെല്ലാം പൂർണ്ണമായിട്ടുണ്ട്. ഇനി നമുക്ക് മോട്ടർ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. അപ്പോൾ അത്യാവശ്യം ഗപ്പികളെ ഒക്കെ വളർത്താൻ നല്ല രസമുള്ള സംഭവമാണ്, വലിയ ചിലവൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇത് ഈ മോട്ടർ ഒന്ന് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ മോട്ടർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ മോട്ടറിൻ്റെ ഭാഗം കാണാണ്ടിരിക്കുന്ന അവിടെ നമ്മൾ കല്ലൊക്കെ വെച്ച് മറച്ച് സെറ്റാക്കി. അപ്പോൾ മോട്ടർ വെള്ളത്തിൽ കിടന്ന കുഴപ്പമില്ലാത്ത മോട്ടർ ആയതുകൊണ്ട് നമ്മളതിൻ്റെ ടോപ്പിൽ നിറയെ വെള്ളം ഒഴിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇതൊന്ന് ഓണാക്കി നോക്കുകയാണ്. ഓണാക്കി നോക്കുമ്പോൾ സക്സസ്, അടിപൊളിയായിട്ടുണ്ട്. ഇത് വെള്ളം കുത്തിച്ചാടുന്ന ഒരു ചെറിയ ഒരു വാട്ടർഫാൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അത്ര അടിപൊളിയായിട്ട് നമ്മളിത് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം വീഡിയോ അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.